വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ 32-ാമത്തെ സഭായത്തിലൊക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിജയദിനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ വായിക്കുന്നു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന പാവം കാണിച്ചു. അവരോ ഞങ്ങളുടെ കൂടെ പാർക്ക, നേരം വൈകി, അസമീപ്പറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമോസില എന്ന ഗ്രാമത്തിലേക്ക് 2 ശിഷ്യന്മാർ പോകുവാനിടയായി തീർന്നു. അവരാ പോകുന്ന പോക്കില് വാദിച്ചും തർക്കിച്ചും പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ പറയുകയാണ്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ യേശുവിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. ജനത്തിനും ദൈവത്തിനും മുമ്പാകെ ശക്തിയുള്ള പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള യേശുവിനെ കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ, യേശു അവരോട് ചേർന്ന് നടക്കുകയാണ്. വാദിച്ചും തർക്കിച്ചും പോകുമ്പോൾ യേശു അവരുടെ ചേർന്ന് നടക്കുകയാണ്. ആ ചേർന്ന് നടക്കുമ്പോൾ അവർക്ക് യേശുവിനെ മനസ്സിലായില്ല, പക്ഷെ യേശുവിനെ അവരെ മനസ്സിലായി. അവരെ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് യേശു ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ. കർത്താവെ 3.5 വർഷക്കാലം അവരോട് നടന്നിട്ടും താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തി നിൽക്കുന്ന മന്ദിരം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് പണിയുമെന്നൊക്കെ കർത്താവ് വരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവരെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പറയുന്നുണ്ട്, കർത്താവ് അവരെ കണ്ണിനെ മൂടിക്കളഞ്ഞു എന്നാണ് കാണുന്നത്. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദീർഘനാളിൽ കർത്താവ് നടന്നെങ്കിലും കർത്താവിനെ വിശ്വസിക്കുവാനോ കർത്താവിനെ അറിയാനോ അവരെ കഴിയാതെ അവർ കൺഫ്യൂഷനായിപ്പോയി. ഉയർത്തെഴുന്നേറ്റു എന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോഴും മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവർ തമ്മിൽ വാദിച്ചും തർക്കിച്ചും പോകുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, പ്രവാചകന്മാർ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കൺഫ്യൂഷനാകുകയാണ്. അങ്ങനെ കൺഫ്യൂഷനായിട്ട് അവർ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് മുമ്പോട്ട് പോകുന്ന പാവം കാണിക്കുകയാണ്. പാവം കാണിക്കുമ്പോൾ അവർ പറയാണ്, നീ ദയവായി പോകരുത്, ഞങ്ങളുടെ കൂടെ പാർക്കണം. അവർ ഞങ്ങളുടെ കൂടെ പാർക്ക, നേരം വൈകി, അസ്തിപ്പറായല്ലോ എന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പാതകളിൽ നമ്മൾ കൺഫ്യൂഷനാകുമ്പോൾ, നമുക്ക് അവിശ്വാസം നിറയപ്പെടുമ്പോൾ, കർത്താവിനോട് 3 വർഷം നടന്നെങ്കിലും അവർക്കിപ്പോൾ എല്ലാം കൂടെ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. വിക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധമായി ശക്തി പ്രാപിച്ചു, എല്ലാ വചനമൊക്കെ അറിയാമെങ്കിലും ചില ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ആകെ ആടി ഉലയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് അവരെ വിട്ട് മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ആ ഭാവം കാണിച്ചപ്പോൾ കർത്താവ് ഭാവം കാണിച്ചതേ ഉള്ളൂ, കർത്താവ് അവരുകൂടെ പോകാൻ തന്നെ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷേ പോകുന്ന ഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിക്കുമ്പോൾ ഒരു കാര്യം, നമ്മൾ കർത്താവിനെ നിർബന്ധിച്ച് നമ്മൾ വീട്ടോട്ട് സ്വീകരിക്കണം. നേരെ സന്ധ്യയായി. അവിടെ പറയുകയാണ്, നേരം വൈകി, അസമീപ്പറായല്ലോ എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുകയാണ്. ജീവിതത്തിൻ്റെ പാതകൾ പലപ്പോഴും സന്ധ്യയാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ ഉണ്ടാകും. എപ്പോഴും സൂര്യൻ ഉദിച്ചു നിൽക്കത്തില്ല, എപ്പോഴും നമുക്ക് നട്ടുച്ച സമയമായിരിക്കത്തില്ല, സൂര്യൻ അസ്തമിക്കുന്ന സമയം ഉണ്ടാകും. ഒരു കാര്യം എന്താ ശിശുടെ പറയാൻ എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം തുറന്നു പറയട്ടെ, ജീവിതത്തിൽ സന്ധ്യയാകുമ്പോൾ, അസ്തമിക്കുന്ന അവസരങ്ങളാകുമ്പോൾ, എല്ലാ വഴിയും അടയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കർത്താവിനെ നിർബന്ധിച്ച് നിന്നോടുകൂടെ പാർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും നിന്നെ സഹായിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറന്നു പോകല്ലേ. എന്താണ് സംഭവിച്ചത്? അവനവരെ അനുഗ്രഹിച്ചു, അവർക്ക് അപ്പം നുറുക്കി നൽകി, അവരെ കണ്ണു തുറന്നു, അവനെ അവനാണെന്ന് അവർക്ക് അറിയാനിടയായി തീർന്നു. കർത്താവിനെ നിർബന്ധിച്ച് നിന്റെ ജീവിതത്തിൻ്റെ പാതയിൽ അകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കൺഫ്യൂഷനും മാറ്റിത്തരും. അവൻ നിന്റെ ജീവിതത്തിൻ്റെ പാതകളിലെ സന്ധ്യയിലെ, രാത്രിയിലെ, ആരും കൂടെ ഇല്ലാത്ത അവസരങ്ങളിലെ കർത്താവ് കൂടെ ഉള്ളപ്പോൾ കർത്താവാണെന്ന് മനസ്സിലാക്കുക. അവനെ നിർബന്ധിക്കുക, അവൻ പോകുന്ന ഭാവം കാണിച്ചാലും അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കയറ്റുക, അവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. അവനെ വീട്ടിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവനെ നിർബന്ധിച്ചാൽ അവൻ നിന്നെ വിട്ട് പോകുന്നതല്ല. ഇന്ന് ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ട വളരെ ബുദ്ധിമുട്ടുകൾ കൂടെ ജീവിതത്തിൻ്റെ സായസന്ധ്യയിൽ ബുദ്ധിമുട്ട്, കണിനീര്, കയ്പ് അനുഭവിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നേരെ സന്ധ്യയായി, എല്ലാം പ്രതികൂലമാണെങ്കിലും കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. നിങ്ങളെ അവൻ കൈവിടുകയില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഒരു പ്രായമുള്ള മനുഷ്യർ ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്നാണ് അദ്ദേഹത്തിന്, അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനായിരുന്നു. അനേക വർഷങ്ങൾ കർത്താവിനെ മഹത്വമുള്ള വേല ചെയ്ത ദേവദാസനായിരുന്നു.
അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോൾ അദ്ദേഹം മാരക രോഗത്തിന് അടിമയായി തീർന്നു. അദ്ദേഹം മരിച്ചു പോകുന്ന ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൺഫ്യൂഷനായി പോയി, അപ്സെറ്റായി പോയി. എന്ത് ചെയ്യണം അറിയാമോ? പ്രാർത്ഥിക്കാൻ കഴിയാതെ, ബൈബിൾ വായിക്കാൻ കഴിയാത്ത, അടിക്കുകയും കൊടുത്ത് ടെൻഷനായിട്ടിരിക്കുന്ന ഒരു ദിവസം അദ്ദേഹം ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ ഈ ഭാഗം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്തെഴുതിയിരിക്കുന്നേ? നേരെ വൈ അസ്മിപ്പാറായി എന്ന് പറഞ്ഞ് അവനോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ചു എന്ന ഭാഗം. അവൻ ആ ഭാഗം വീണ്ടും വീണ്ടും വായിച്ചു. വീണ്ടും വീണ്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിൽ എൻ്റെ ജീവിതത്തിൻ്റെ സമയമെല്ലാം അസ്തമിക്കാറായി. പക്ഷേ ഈ വാക്യം അവനെ കൂടെ കൂടെ സംസാരിച്ചു. നിർബന്ധിക്കുക, കർത്താവിനെ നിർബന്ധിക്കുക. കർത്താവിനെ നിർബന്ധിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയും മാറ്റുമെന്നുള്ള വചനം പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചപ്പോൾ അത് ദൈവശക്തിയായി വ്യാപരിക്കാൻ ഇടയായി തീർന്നു. ആ കർത്താവദാസൻ ഹെൻറി ഫ്രാൻസൽ ലൈറ്റ് ആ വാക്കുകൾ എടുത്ത് അദ്ദേഹം മനോഹരമായൊരു ഇംഗ്ലീഷ് ഗാനം പാടി. ആ പാട്ടാണ് നമ്മളെല്ലാം പാടി ആരാധിക്കുന്ന മനോഹരമായ ഗാനം, കൂടെ പാർക്കുക നേരം വൈകുന്നത്. അതിങ്ങനെയാണ് ആ പാട്ട്, കൂടെ പാർക്ക നേരം വൈകുന്നത്, കൂരിരുളേറു നൂ പാർക്ക ദേവാ ആശ്രയം വേറില്ല നേരം തന്നിൽ ആശ്രിത വത്സല കൂടെ പാർക്ക. എത്ര മനോഹരമായ ഗാനമാണെന്നറിയാമോ? അതിന് ആറേഴ് മനോഹരമായ സ്റ്റാൻസുകളുണ്ട്. ഈ ചുരുങ്ങിയ സമയം പാടാൻ കഴിയത്തില്ല. പഴയ ഭക്തന്മാർ മനോഹരമായി പാടി ആരാധിച്ചൊരു ഗാനമാണ് കർത്താവേ കൂടെ പാർക്ക എന്നെ കടന്നു പോകല്ലേ. ഇന്ന് കടപ്പ് രോഗികളായിട്ട്, കോവിഡ് രോഗബാധിതരായിട്ട്, ജോലി നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടവരായി ഞാൻ കേൾക്കുന്നതിനോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിരാശ വേണ്ട, നെടുവീർപ്പ് വേണ്ട. നീ യേശുവിനെ നിർബന്ധിക്കുക. എൻ്റെ കർത്താവേ, ഭാര്യ കൈവിടും, ഭർത്താവ് കൈവിടും, മക്കൾ കൈവിടും, ഡോക്ടർമാർ കൈവിടും, എല്ലാവരും കൈവിട്ടാലും യേശുവിനെ നീ നിർബന്ധിക്കണം കർത്താവേ. നേരം രാത്രിയായി, സന്ധ്യയായി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം അസ്തമിച്ചു, ഞാൻ ഒറ്റയ്ക്കായി, എന്നെ കടന്നു പോകരുതേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണു തുറന്നവനെ കാണാനും അവൻ്റെ കൈ കൊണ്ടുള്ള അനുഗ്രഹം വാങ്ങാനുമാണ് ഈ പലതിലെ കരം. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ മേൽ വയ്ക്കുന്നതായി പരിശുദ്ധർമ്മ അവനോട് പറഞ്ഞത് ഞാൻ എടുത്തു പറയുന്നു. ഇതിനൊരു പ്രസംഗമായി നിങ്ങൾ കരുതണ്ട, നിങ്ങളുടെ സ്വർഗീയമായ ദൂതാണ്. പക്വ സുശേഷം 3:4 35 മുതൽ 41 വരെ വാക്യങ്ങളെ, സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. അത് അവിടെ ഒരു സന്ധ്യ കാണുകയാണ്, സന്ധ്യയാകുന്ന സമയം, ആമയ സൂര്യൻ അസ്തമിക്കുന്ന സമയം കാണുകയാണ്. കർത്താവ് പറയാണ് അക്കരയ്ക്ക് പോകാം. പക്ഷേ അവനെ കൂടെ അവർ കൊണ്ടുപോയി. അവൻ തലയണ വെച്ച് അവൻ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് വലിയ ചുഴലിക്കാറ്റുണ്ടായി. തിര തള്ളിക്കയറി പടക് മുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അവൻ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. പടക് ആടി ഉലയുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവേ ഞാൻ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഭാരമില്ലയോ, നിനക്ക് പ്രയാസമില്ലയോ? കർത്താവ് ചാടി എഴുന്നേറ്റ് കാറ്റിനെ കടലിനെയും ശാന്തമാക്കി എന്ന് മാത്രമല്ല ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലായോ, നിങ്ങൾ അല്പവിശ്വാസികളായി മാറിയോ എന്ന് പറഞ്ഞ് അവരെ തർജ്ജനം ചെയ്യുന്ന നമ്മൾ കാണുകയാണ്. പ്രിയമുള്ള രൂപകാരമോർത്തോടം, ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ നിന്റെ പടകില്ല സന്ധ്യയിൽ കർത്താവെ നിന്റെ പടകിൽ തലയണ വച്ച് ഉറങ്ങുകയാണ്. നിന്റെ പടകിൽ നിന്റെ വീട്ടിൽ കർത്താവ് ഉണ്ട്. നീ ദൈവത്തിനെ അറിഞ്ഞൊരു ദൈവത്തിന്റെ പൈതലാണ്. നീ ബൈബിൾ വായിക്കുന്ന ദൈവത്തിന്റെ പൈതലാണ്. നീ പട്ടികപ്പെട്ട പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. നീ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത് കഴിഞ്ഞ് 30 വർഷമായി 40 വർഷമായി. പക്ഷെ നിന്റെ ചോദ്യം എന്താണ്? എൻ്റെ പടക ഇങ്ങനെ ആടി ഉലയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഒരു ഭാവി ഉണ്ടാകാതെ പോയത്, എൻ്റെ സഭ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ എന്തുണ്ടൊരു കടപ്പ് രോഗിയായി പോയി, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് ഓർത്ത് നീ ടെൻഷനോടെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നീ ഒന്നും പേടിക്കില്ല. നിന്റെ പടകിന്റെ അകത്ത് കർത്താവ് ഉണ്ട്. അവൻ തലേണ വെച്ച് ഉറങ്ങുകയാണ്. നീ ഒരു കാര്യം ചെയ്താൽ മതി, അവനെ ഉണർത്തിയാൽ മതി. അവിശ്വസിക്കാതെ വിശ്വസിക്കുക. കർത്താവ് ഉള്ളപ്പോൾ എന്തിനാ സിസ്റ്ററെ ഇത്ര അപ്സെറ്റ് ആകുന്നത്? കർത്താവ് ഉള്ളപ്പോൾ എന്തിനാ ആ പ്രിയ അങ്കളെ നീ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച സഹോദരൻ പറയാണ്, എല്ലാം പോയി പാസ്റ്ററെ, സകലത് അസ്തമിച്ച് വീട് പോയി, വെള്ളപ്പൊക്കത്ത് എല്ലാം നശിച്ചു, ഞാൻ തുടങ്ങിയ തുണിക്കട മുഴുവൻ തീർന്നു പോയി, എൻ്റെ ബിസിനസ് എല്ലാം തകർന്നു, കുഞ്ഞുങ്ങളെ വിവാഹം നടന്നിട്ടില്ല, എല്ലാം അസ്തമിക്കുമ്പോൾ ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ പടകിന്റെ അകത്ത് കർത്താവുണ്ട്. നേരെ സന്ധ്യയായി, അസ്തമിക്കാറായി. വേണ്ട പേടി, വേണ്ട ഭയം, വേണ്ട നിങ്ങളെ കൈക്ക് പിടിച്ച് നടത്താൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്.
എന്റെ ഇന്നത്തെ വിഷയം തന്നെ നേരെ സന്ധ്യയായി. കൂടപ്പാർക്കാൻ കഥമുള്ളപ്പോൾ എന്തിനാ ടെൻഷൻ? നിങ്ങളോട് പറയാൻ ദൈവത്തോട് വീണ്ടും വീണ്ടും പറയുന്നു, ടെൻഷൻ വേണ്ട. നിങ്ങളുടെ പറകിൽ എത്ര വലിയ കാറ്റ് കോളിശോ അതിശക്തമായി അടിച്ചാലും പേടി വേണ്ട, ഭയം വേണ്ട. എൻ്റെ ജീവിതത്തിലെ പാതകൾ എത്രയോ പ്രാവശ്യം പ്രിയമുള്ളവരെ, സുവിശേഷ വേലയിലെ വ്യക്തിപരമായ ജീവിതത്തിലെ കുടുംബത്തിലെ തലമുറയിലെ ഇതുപോലെ കാറ്റുകളൊക്കെ അഞ്ഞടിച്ചു തകർന്ന് തളർന്ന് മുങ്ങിപ്പോയെന്ന് തോന്നി എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? അവിടെയെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, കർത്താവ് നാലായാമത്തിൻ്റെ അടുക്കളേക്ക് ഇറങ്ങി വന്നു. എൻ്റെ പടകിൽ അവൻ എഴുന്നേറ്റ് നിന്നു. എൻ്റെ അവിശ്വാസം ഓർക്കാതെ അവൻ കാറ്റും കടലും ശാന്തമാക്കി. ഇന്ന് കർത്താവ് നിന്റെ കുടുംബത്തെ നോക്കി അഭിഷേകത്തോടെ പറയുക, രോഗമാകട്ടെ, ഭാരമാകട്ടെ, വേദനയാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങളെ സഹായിപ്പാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. യാക്കോബ് ബേർശാബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. അവിടെ രാപാർത്തും. യാക്കോബ് അപ്പനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങി, ചട്ടനെ കളിപ്പിച്ച് ജ്യേഷ്ഠവാസം വാങ്ങി. അവനിന്നിട്ട് അവൻ ഇറങ്ങി ഓടുകയാണ്. അവൻ അപ്പനെയും വിട്ട് അമ്മയെയും വിട്ട് അവൻ ആരുമില്ലാത്ത സ്ഥലത്ത്, ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ എത്തി. രാത്രിയിൽ അവൻ്റെ കൂടെ ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കാട്ടിൽ അവൻ ഒരുമിച്ച് കിടക്കും, തന്നെ കിടക്കുന്നു. തലയണ കല്ലായി വെച്ച് അവൻ ഉറങ്ങിയാണ്. ആരും അവനെ ആശ്രയിക്കാനില്ല. പേടിച്ചു ഭയപ്പെട്ടിരിക്കെ നേരെ സന്ധ്യയായി, രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു. ഒറ്റയ്ക്കായി പോയി. എന്ത് ചെയ്യണമെന്നറിയാമയ്യാതെ യാക്കോബെ പേടിച്ച് വിഷമിച്ച് ഭാരപ്പെട്ട് തലയണ കല്ല് തലയണ കല്ലെടുത്ത് തലയണയായി വെച്ചാൽ എങ്ങനെ ഉറക്കം വരും? പക്ഷേ ഇതാ ആ യാക്കോബെ കല്ല് തലയണയായി വെച്ച് അവൻ ഉറങ്ങാൻ തുടങ്ങി. അവൻ ഉറക്കം വന്നില്ലെന്ന് വന്നില്ല വരാത്ത അവസ്ഥയൊക്കെ ആയെങ്കിലും അവനെ വളരെ പേടിച്ച് കിടക്കുകയാണ്. ആരും അവൻ്റെ കൂടെ ഇല്ല, ഭയപ്പെട്ട ചുറ്റും ഹിംസ ജീവികളാണ്. അവനങ്ങനെ കിടക്കുമ്പോൾ വലിയ സ്വപ്നം കാണുന്നു, ദർശനം കാണുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ എത്തുന്ന ഒരു ഗോവണി, ഗോവണിയെ കൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഗോവയുടെ അറ്റത്ത് സർവശ്വതനായ ദൈവം നിൽക്കുന്നു. അവൻ ഏത് കാര്യം ഭയപ്പെട്ടോ ആ ഭയപ്പെട്ടതിനെല്ലാം ദൈവത്തിൻ്റെ മറുപടി. പെരുമളെ, യാക്കോബിനോട് ദൈവം സംസാരിച്ച ഓരോ വാഗ്ദത്തങ്ങളും ഞാൻ നിങ്ങളോട് ഇന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കുള്ള വാഗ്ദത്തമായി നിങ്ങൾ ഏറ്റെടുക്കണം. എന്താ പറഞ്ഞെന്നറിയാമോ? ഒന്ന്, അതിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവമാണെന്ന് ദൈവം അവൻ്റെ ഏകാന്തയിൽ ആ സന്ധ്യയിൽ രാത്രിയിൽ വന്ന് പറയുകയാണ്. 2, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി നൽകിത്തരും. 3, നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ഞാൻ ആക്കി തീർക്കും. 4, 4 ദിക്കിലേക്കും നീ പരക്കും. 5, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 6, സകല വംശങ്ങളും നീ മൂലം അനുഗ്രഹിക്കപ്പെടും. 7, ഈ രാജ്യത്തേക്ക് ദൈവം നിന്നെ മടക്കി വരുത്തും. 8, കൈവിടാതെ നിന്നോട് അലിച്ചത് മുഴുവൻ ഞാൻ നിവർത്തിക്കും. പ്രിയമുള്ളവരെ, എത്ര മഹത്തായ വാഗ്ദത്തമാണ്! എല്ലാം കിട്ടി കഴിഞ്ഞപ്പോഴല്ല യാക്കോബിനോട് ദൈവം സംസാരിച്ചത്. ഒന്നും ഇല്ലാത്തവനായി, ഏകനായി, അനാഥനായി, അമ്മയെ വിട്ട്, അപ്പനെ വിട്ട്, വീട്ടുകാരെ വിട്ട് കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവൻ്റെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ദൈവം ആ കൊടുങ്കാട്ടിൽ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുക. ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, എല്ലാവരും കൈവിടുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്കൊരു പ്രശ്നം, നമുക്കൊരു കാര്യമുണ്ട്, എല്ലാം നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് പറയാൻ എല്ലാം നടന്നെന്ന് പറയാൻ, ദൈവം നടത്തി. പക്ഷേ ഒന്നും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ, എല്ലാവരും കൈവിട്ട സന്ദർഭത്തിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അതിപ്പോഴൊരു ഭാഗ്യം വേറെ എന്തുണ്ട്? ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ സ്നേഹത്തോട് പറയാം, നിങ്ങൾക്കിന്ന് ജോലി നഷ്ടപ്പെട്ടു, കോവിഡ് വന്ന് എല്ലാം തകർന്നു, തലമാരെ പടുത്തു അഴിപ്പിപ്പോയി, കടപ്പ് രോഗിയാണ്, അമ്മ എല്ലാ വഴിയും അടഞ്ഞു, ബാങ്കിൽ ഒരു പൈസ പോലും ഇല്ല, വയറ് കാലിയാണ്, പോക്കറ്റ് കാലിയാണ്, എല്ലാവരും കൈവിട്ടു, ആരും വിട്ടു വരുന്നില്ല. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ നിരാശയോടെ കിടക്കുന്ന അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ. എനിക്കറിയാം, പെരയ്ക്കാതെ വെളിയിലിറങ്ങാൻ വയ്യാതെ 8 മാസമായി ടെൻഷനടിച്ച് പെരയ്ക്കാത്ത കിടക്കുക. നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവമക്കളെ, എല്ലാം മൈനസ് ആകുമ്പോൾ നീ കർത്താവിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആ സന്ധ്യയിൽ, ആ രാത്രിയിൽ നേരെ സന്ധ്യയാകുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ ഒരു ഗോവണിയുണ്ട്. ആ ഗോവണിയെ കൂടെ ദൂതന്മാർ കയറിയേ ഇറങ്ങിച്ചു. പക്ഷേ ഓല ഉള്ള പെരയായിരിക്കാം, മെഴുകിയ തറയായിരിക്കാം, നിന്റെ വീട്ടിൽ ഒന്നുമില്ലായിരിക്കും. ഒരു കാര്യം ഓർക്ക, നിന്റെ വീടിന്റെ മേളിൽ നിന്നൊരു ഗോവേണിയുണ്ട്. ആ ഗോവേണി സ്വർഗം വരെ എത്തുന്ന ഗോവേണി. ആ ഗോവണി വെറുതെ ഒരു ഗോവണിയല്ല, ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഗോവേണി. തീർന്നില്ല ആ ഗോവണിയുടെ അങ്ങേ
അറ്റത്ത് ദൈവമുണ്ട്. ദൈവം വിളിച്ചു പറയുന്ന വാഗ്ദത്തം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം കേട്ടോ. അത് യാക്കോബിനോട് മാത്രമുള്ള വാഗ്ദത്തമല്ല, നിന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ഒന്ന്, നിന്റെ പിതാക്കന്മാരെ ദൈവമായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ട്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്നെ തലമുറയ്ക്കും ശാശ്വതമായി തരാം. മൂന്ന്, നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ഞാൻ ആക്കി തീർക്കാം. നാല്, നീ നാല് ദിക്കിലേക്കും പരക്കും. അഞ്ച്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആറ്, സകല വംശങ്ങളും നീ മൂലം അനുഗ്രഹിക്കപ്പെടും. ഏഴ്, ഈ രാജ്യത്തേക്ക് ദൈവം നിന്നെ മടക്കി വരുത്തും. എട്ട്, കൈവിടാതെ നിന്നോട് അരുളിച്ചത് നിവർത്തിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ദേവദാസന്മാരിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ സ്വപ്നത്തിലുള്ള വെളിപ്പാട് വഞ്ഞത്തോടെ നിന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അരുളിച്ചെയ്ത ഏതെങ്കിലും വാഗ്ദത്തം നടക്കാതെ പോയാൽ, എത്ര കള്ളന്മാർ വട്ടം നിന്ന് നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് പകൽക്കാലത്ത് അഭിഷേക ശിശു ഞാൻ പറയട്ടെ, ദൈവമാണ് വാക്കു പറഞ്ഞതെങ്കിൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ ദൈവശക്തനാണ്. ജീവിതത്തിന്റെ രാത്രിയിൽ നീ ഒറ്റയ്ക്കല്ല, ഏകനല്ല, അനാഥനല്ല, രാജപോക്കല്ല, പാസ്റ്റർ അല്ല പറയുന്നത്, സർവശക്തനായ ദൈവം യാക്കോബിനോട് പറഞ്ഞ ദൂത് നിന്റെ പെരയ്ക്കകത്ത് നിന്നോട് ഇന്ന് ഇറങ്ങി വന്ന് ദൈവം സംസാരിക്കുന്നു. ശ്രദ്ധിച്ചേക്ക, ഈ ദൂത് കേട്ടു കഴിഞ്ഞപ്പോൾ യാക്കോബിന് മറുപടി കേൾക്കണമേ, യാക്കോബ് ദൈവമേ, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ, പോകുന്ന യാത്ര എന്നെ കാക്കുന്നെങ്കിൽ, ഭക്ഷിപ്പാൻ ആഹാരം നൽകുന്നെങ്കിൽ, ധരിക്കാൻ വസ്ത്രം നൽകുന്നെങ്കിൽ, അപ്പന്റെ ഭവനത്തിൽ എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയാണെങ്കിൽ, യഹോവയ്ക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണ നിർത്തിയ ഈ കല്ല് ദൈവത്തിന് ഒരാലയമായി മാറും. എട്ട്, ഞാൻ സകലത്തിനും ദൈവത്തിന് ദശാംശം നൽകും. ഒൻപത്, യഹോവയ് സ്ഥലത്തുണ്ട്, ഞാൻ അറിഞ്ഞില്ല സത്യം. ദൈവത്തിന്റെ എട്ട് വാഗ്ദത്തങ്ങൾ ദൈവം അങ്ങോട്ട് കൊടുത്തപ്പോൾ യാക്കോബിന്റെ എട്ട് തീരുമാനം ഇങ്ങോട്ട് കൊടുക്കുക. എന്തൊക്കെയാണ്? ദൈവം എന്നോട് കൂടെ ഉള്ളത് ഉറപ്പവനുണ്ടായി. തൻ്റെ പോകുന്ന യാത്ര ദൈവനെ കാക്കുമെന്നുള്ള ഉറപ്പവനുണ്ടായി. മൂന്ന്, ഭക്ഷിപ്പാൻ ദൈവനക്ക് ആഹാരം തരുമെന്നുള്ള ഉറപ്പവനുണ്ടായി. നാല്, ധരിക്കാൻ വസ്ത്രം നൽകുന്ന ഉറപ്പവനുണ്ടായി. അഞ്ച്, അപ്പന്റെ ഭവനത്തിലേക്ക് ദൈവമനെ മടക്കി വരുത്തുമെന്നുള്ള ഉറപ്പവനുണ്ടായി. ആറ്, യഹോവയ്ക്ക് ദൈവമാകാണെന്ന് അവൻ ഉറപ്പിച്ചു. ഏഴ്, ഞാൻ ഈ തൂളാൻ നിർത്തിയ കല്ല് ദൈവത്തിന് ആലയമാക്കി മാറ്റുമെന്ന് മടങ്ങി വരുമ്പോൾ അവൻ തീരുമാനമെടുത്തു. എട്ട്, ഞാൻ സകലത്തിലും ദൈവത്തിന് ദശാംശം കൊടുക്കും. ഒൻപത്, യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനത് അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അടിസ്ഥാനപരമായി വേണ്ട എല്ലാ കാര്യങ്ങളും മറുപടിയാണ് യാക്കോബ് അങ്ങോട്ട് കൊടുത്തത്. 20 വർഷം കഴിഞ്ഞ് യാക്കോബ് തിരിച്ചു വന്നപ്പോൾ, 20 വർഷത്തിന് മുമ്പേ ദൈവം ലൂസിൽ വെച്ച് ബെഥേലിൽ വെച്ച് എന്തെല്ലാം വാഗ്ദത്തം പറഞ്ഞോ, ആ വാഗ്ദത്തങ്ങളെല്ലാം അവന് ലഭിക്കാനിടയായി തീർന്നു. വാഗ്ദത്തങ്ങളുമായിട്ട് അവൻ മടങ്ങി വരുമ്പോൾ, അവൻ രണ്ടു വലിയ കൂട്ടമായി നിൽക്കുമ്പോൾ യാക്കോബ് പറഞ്ഞൊരു ഭാഗമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബേ, ഈ വലിയ രണ്ട് കൂട്ടങ്ങളല്ലേ നിനക്ക് അനുഗ്രഹമായി മാറി. യാക്കോ പറയാണ്, ഞാൻ എൻ്റെ വടിയുമായി പുറപ്പെട്ടു, ഇപ്പോഴും രണ്ടു വലിയ കൂട്ടമായി തീർന്നിരിക്കുന്നു. പക്ഷെ യാക്കോബ് പറഞ്ഞു, അതല്ല അനുഗ്രഹം, നീ എന്നെ അനുഗ്രഹിക്കണം. അവൻ ദൈവമായി മല്ല് കെട്ടി. എന്ത് ചെയ്യുന്നറിയ ദൈവം, അവൻ ഉപായി എന്നുള്ള പേര് മാറ്റി, അവൻ ഇസ്രയേലാക്കി മാറ്റി. ഭൗതികമായി നന്മയുള്ള സുഹൃത്തുക്കളെ ഏറ്റവും ആത്മീയമായ അനുഗ്രഹം ഇസ്രയേൽ എന്ന് ലോകം മുഴുവൻ കേൾക്കുമെന്ന് അടങ്ങത്തക്കടമുള്ള പേര് യാബോക്ക് കളവിൽ ദൈവം നൽകി തന്നു. ഓർക്കുക, ദൈവം 20 വർഷത്തിന് മുമ്പ് ജീവിതത്തിന്റെ സായസന്ധ്യയിൽ വാക്ക് പറഞ്ഞതെല്ലാം അവന് പൂർത്തീകരിച്ചു കൊടുത്തെങ്കിൽ, എന്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ ഏതെല്ലാം കാര്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, അതിന്മേലുള്ള ഉത്തരം തരാൻ എന്റെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ഉറപ്പോടെ അഭിഷേകത്തോട് പറയുന്നു. ഇതൊരു പ്രസംഗമല്ല, നിങ്ങളുള്ള ദൈവികമായ ദൂതാണ്. ജീവിതത്തിന്റെ സായസന്ധ്യയിൽ രാപാർക്കുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ ഓർക്കുക, എംഎസ്ലേക്ക് പോയി ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന കർത്താവ്, യേശുവിന്റെ ശിഷ്യന്മാരോട് കൂടെ ചേർന്ന് നടന്ന കർത്താവ്, ആമേൽ യാക്കോബിനോട് ചേർന്ന് നടന്ന കർത്താവ്, നിന്നോട് ചേർന്ന് നടക്കാൻ ശക്തനായ ദൈവമേ, വിശ്വസിക്കുക, ചാറുക, ഉറക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. കണ്ണുള്ള ദൈവമേ, സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഞാൻ ജീവിതത്തിന്റെ എല്ലാ വഴിയും അറിയുമ്പോൾ, രാത്രിയാകുമ്പോൾ, ഇരുളടയുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ഗോവേണി, ദൂതന്മാർ, ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ കാവൽ ഇന്ന് കേട്ടവരുടെ എല്ലാം വെളിപ്പെട്ട് വരട്ടെ. ഈ ആഴ്ച ഞങ്ങൾക്ക് ജയത്തിന്റെ ആഴ്ചയാണെന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അർദ്ധരാത്രിയിൽ ദൈവം ഇറങ്ങി വരണമ, ജീവിതത്തിലെ സായസന്ധ്യയിൽ നിങ്ങൾക്ക് വളക്കായി വെളിച്ചമായി ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നിരാശയും എല്ലാ ടെൻഷനും മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഒരാഴ്ച മുഴുവൻ ഒരു ഫ്ലറിഷിംഗ് വീക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങളെ ശാന്തമായി കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ആഴ്ചക്കാലം ദൈവം നമ്മളെ ആപത്തിൽ വിടുവിക്കട്ടെ. എത്ര രാത്രി ആയാലും സന്ധ്യ ആയാലും കൈവിടാത്തൊരു കർത്താവ് നമുക്കുണ്ട്. ഹോൾഡ് ഓൺ.
പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.